हाई फ्रेंड्स एल्लावर्क्कुम तंसीर ट्रावल एंड मर्चेंट्स पुतियोरु वीडियोयिलेक्क स्वागतम अब एल्लावर्क्कुम हैप्पी न्यू इयर अब इन नाम पुतियोरु वीडियो ई कोल्लत्ते आदित्य वीडियो ना निंगल्क्कु वेंडी चेय्यान पोकुन्नत अब इन वीडियो एंतान्नु वच्चिट्टुंडेंकिल बड्जीस वळर्त्तुन्न नम्मुटे फ्रेंड्सिन्टे इडयिल एल्लावर्क्कुम ओरु प्रधान वेल्लुविळि एन्न परंजिट्टुंडेंकिल ब्रीडिंग ओक्के ओके आयिरिक्कुम चिक्स ओक्के वरुम एग् एल्लाम हाच्च् चेय्त चिक्स ओक्के वरुम चिक्स ओरु अत्यावश्यम वलियोरु प्रायमायिट्टुंडेंकिल अतायत् അത്യാവശ്യം ചിലപ്പോൾ നെക്സ്റ്റ് ഔട്ട് ആവാനുള്ള ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ തള്ള അല്ലെങ്കിൽ പാരൻസ് തന്നെ ബേർഡ്സിനെ കൊത്തി കൊന്നു കളയുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം മിക്ക ആളുകൾക്കും ബഡ്ജീസിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല അഥവാ ചിക്സ് വിരിഞ്ഞിറങ്ങും അതായത് എഗ്ഗ് വിരിഞ്ഞിറങ്ങിയാലും ചിക്സിനൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളുണ്ട് കമൻസിൽ ഞാൻ ഒരുപാട് കമൻസ് അങ്ങനെയുള്ളത് കണ്ട് അതായത് തള്ള നല്ലോണം എഗ്ഗൊക്കെ ചെയ്യും നല്ലോണം ഇൻക്യുബേറ്റ് ചെയ്യും എഗ്ഗ് ഹാച്ചാവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെയൊക്കെ വളർന്ന് ഒരു നെസ്റ്റ് ഔട്ട് പ്രായം അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് ഫീഡിൻ്റെ പ്രായം ആകുമ്പോൾ ചില സമയങ്ങളിൽ അവരുടെ തള്ള തന്നെ കുഞ്ഞുങ്ങളെ കൊത്തി കൊന്നു കളയും അതായത് തള്ളയോ അല്ലെങ്കിൽ പാരൻറ്റ് ബേർഡ് മെയിലോ അല്ലെങ്കിൽ ഫീമെയിൽ കുഞ്ഞുങ്ങളെ കൊത്തി കൊന്നു കളയുന്ന പോലെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കിളികൾ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നത് അല്ലെങ്കിൽ കൊത്തുകൂടുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചില പാരൻസ് ഒരു ടൈമിൽ അതായത് ഒരു ക്ലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെസ് ആവാൻ ചാൻസ് ഉണ്ട് ബേർഡ് സ്ട്രെസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിൽ ഭയങ്കര അഗ്രസീവാവും കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ എടുത്ത് കൊന്നു കളയും ചില പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇൻക്യുബേഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അഗ്രസീവായിട്ട് ചില എഗ്സൊക്കെ എടുത്ത് പുറത്ത് കളയുന്ന പാരൻസിനെ നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ എഗ്സ് വിരിഞ്ഞു കഴിഞ്ഞ സമയത്ത് കുഞ്ഞുങ്ങളെ കൊന്ന് കൊത്തി കൊന്നു കളയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാതെയൊക്കെ കൊന്നു കളയുന്ന പാരൻസിനെയൊക്കെ ചിലർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ബഡ്ജീസിൻ്റെ പാരൻസ് തന്നെ ചിക്സിനെ കൊന്നു കളയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഉണ്ടാവുന്ന അതായത് ബേർഡ്സിന് സ്ട്രെസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്യുന്ന ബേർഡ്സ് തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാവും അപ്പോൾ ഒരു ക്ലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിക്സ് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് അവർക്ക് നല്ല രീതിയിലൊരു റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അടുത്ത ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും അവരിതുപോലെ എഗ്സൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ ചിക്സിനെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങും അപ്പോൾ അത്തരത്തിൽ ചിക്സിനെ കൊന്നു കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ക്ലച്ച് കഴിയുമ്പോഴും നല്ല രീതിയിലുള്ള റെസ്റ്റ് കൊടുത്തിട്ട് വേണം അടുത്തൊരു ക്ലച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബേർഡ്സിനെ റെഡിയാക്കാൻ അപ്പോൾ കൂടുതലും ഇങ്ങനെ ചിക്സിനെ കൊത്തിക്കൊന്നു കളയുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്സ് ഈ ഒരു പ്രായമായി കഴിയുമ്പോഴാണ് അഥവാ നല്ല രീതിയിൽ ഫെദേഴ്സൊക്കെ വന്ന് സെൽഫീഡൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ചില പാരൻസ് ഇങ്ങനെ ചിക്സിനെ കൊന്നു കളയുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അതായത് ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ചിക്സിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ കോളനി കേജസിലാണ് നിങ്ങൾ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും സിംഗിൾ കേജിലാണ് നിങ്ങൾ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ചിക്സ് എല്ലാം നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ ചിക്സും സെൽഫീഡ് എടുക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ സെൽഫീഡ് എടുക്കാൻ തുടങ്ങിയ ചിക്സിനെ നിങ്ങൾ ഒരുപാട് വലുതായിട്ടില്ല ഈ ഒരു പ്രായമാണെങ്കിൽ പോലും സെൽഫീഡ് എടുക്കാൻ തുടങ്ങിയ ചിക്സിനെ എല്ലാത്തിനെയും വേറൊരു സെപ്പറേറ്റ് കേജിലേക്ക് എടുത്ത് മാറ്റുക അതായത് ചിക്സ് മാത്രം ഉള്ളൊരു സെപ്പറേറ്റ് കേജിലേക്ക് എടുത്ത് മാറ്റി വെക്കുക അപ്പോൾ അത്തരത്തിൽ മാറ്റി വെക്കുമ്പോഴും ഇതുപോലെ നമ്മളെ പാരൻസ് ചിക്സിനെ ആക്രമിക്കാതെ അല്ലെങ്കിൽ ചിക്സിനെ കൊല്ലാതിരിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ളൊരു ബഡ്ജീസിൻ്റെ കുഞ്ഞാണെങ്കിൽ അവരെന്തായാലും സെൽഫീഡ് എടുക്കാൻ തുടങ്ങും അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് അതായത് പാരൻസിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് പോലെ തന്നെ ഒരു ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് അതായത് ചിക്സ് ഒത്തിരി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്യും അതായത് ഒരുപാട് വലുതായി പറക്കാൻ ഉള്ള രീതിയിലേക്ക് ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറില്ല അത്രയും നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ പാരൻസ് അവരെ കൊത്തിക്കൊന്നു കളയുന്നത് അപ്പോൾ കാരണം മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ്
ബെഗ്ഗെയും. അപ്പോൾ ഫുഡ് ആവശ്യം ഉള്ളത് ഈ ഒരു പ്രായമൊക്കെ ആണെങ്കിൽ മാത്രമേ പാരൻസ് ഫുഡ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് ഇപ്പോൾ ഈ വൈറ്റ് ബജ്ജീസിനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ സെൽഫീഡ് എടുക്കാറായ ബജ്ജിയാണ്. അപ്പോൾ അത്തരത്തിൽ വലുതായ ബജ്ജീസിനൊക്കെ നമുക്ക് വേറൊരു സെപ്പറേറ്റ് കേജിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഓക്കെ, ചിക്സിനെ രക്ഷിക്കാനുള്ള രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാരൻസിന് റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുവിധം പ്രായമായ ചിക്സിനെ സെപ്പറേറ്റ് കേജിലേക്ക്, സെൽഫീഡ് എടുക്കാവുന്ന ചിക്സിനെയൊക്കെ സെപ്പറേറ്റ് കേജിലേക്ക് മാറ്റുക. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്രീഡിങ് ടൈമിൽ അല്ലെങ്കിൽ ബ്രീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് ബ്രീഡ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഈ കട്ടിൽ ഫിഷ് ബോണ് നമ്മൾ കേജിൻ്റെ ഉള്ളിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ കട്ടിൽ ഫിഷ് ബോൺ, അതായത് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും ചിക്സിനെ കൊത്തിക്കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാരണമാണ്, കാൽസ്യക്കുറവ് വരുമ്പോഴാണ് പാരൻസിന് ചിക്സിനെ കൊത്തിക്കൊല്ലണതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ കണവനാക്ക് എപ്പോഴും നിങ്ങൾ കൂട്ടിൻ്റെ അകത്ത് വെക്കുക. അപ്പോൾ ഈ കണവനാക്ക് നിങ്ങൾ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു ബേർഡ് ടോണിക്ക്, അഥവാ ഒരു വിമറാൾ പോലത്തേക്കൊരു വൈറ്റമിൻ ടോണിക്ക് സപ്ലിമെൻസൊക്കെ നമുക്ക് ബേർഡ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ട്രെസ്സ് കുറയാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു പരിധിവരെ പാരൻസ് ചിക്സിനെ കൊല്ലുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.